അസിസ്റ്റന്റ് തുടങ്ങി വരാൻ പോകുന്ന എല്ലാ പി എസ് സി എക്സാമുകൾക്കും വേണ്ടി പി എസ് സി ബുള്ളറ്റിനിൽ നിന്നും തിരഞ്ഞെടുത്ത അൻപത് ജി കെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ ഒരു സീരീസിൽ പി എസ് സി ബുള്ളറ്റിനിൽ നിന്നും തിരഞ്ഞെടുത്ത അൻപത് ജി കെ ചോദ്യങ്ങൾ അടങ്ങിയ നൂറ് വീഡിയോസാവും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു സീരീസിലെ സെക്കൻഡ് പാർട്ടിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കാൻ കൂടി എനേബിൾ ചെയ്യുക ഇന്നത്തെ ഈ ക്ലാസിന്റെ പി ഡി എഫ് നോട്ട്സിനായി നമ്മുടെ ടെലിഗ്രാം ചാനൽ സന്ദർശിക്കുക ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം യൂറോപ്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആസ്ഥാനം പാരീസ് യൂറോപ്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആസ്ഥാനം പാരീസ് യൂറോപ്പിൽ എവിടെയാണ് ഹൈഡ് പാർക്ക് ലണ്ടൻ യൂറോപ്പിൽ എവിടെയാണ് ഹൈഡ് പാർക്ക് ലണ്ടൻ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള രാജ്യം ഫ്രാൻസ് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള രാജ്യം ഫ്രാൻസ് യാത്രികർക്ക് പ്രിയപ്പെട്ട രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം ഫ്രാൻസ് യാത്രികർക്ക് പ്രിയപ്പെട്ട രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യം ഫ്രാൻസ് യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന പർവ്വത നിര യുറാൽ യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന പർവ്വതനിര യുറാൽ യൂറോപ്പിന്റെ പടക്കളം എന്നറിയപ്പെടുന്ന രാജ്യം ബെൽജിയം യൂറോപ്പിന്റെ പടക്കളം എന്നറിയപ്പെടുന്ന രാജ്യം ബെൽജിയം യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് യൂറോപ്പിന്റെ കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം റോട്ടർഡാം യൂറോപ്പിന്റെ കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം റോട്ടർഡാം യൂറോപ്പിന്റെ സാമ്പത്തിക തലസ്ഥാനം സൂറിച്ച് യൂറോപ്പിന്റെ സാമ്പത്തിക തലസ്ഥാനം സൂറിച്ച് യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗ യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗ യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം മോസ്കോ യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം മോസ്കോ യൂറോപ്പിലെ ഏറ്റവും വലിയ തടാകം ലഡോഗ യൂറോപ്പിലെ ഏറ്റവും വലിയ തടാകം ലഡോഗ യൂറോപ്പിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രേറ്റ് ബ്രിട്ടൻ യൂറോപ്പിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രേറ്റ് ബ്രിട്ടൻ യൂറോപ്പിലെ ഒരേ ഒരു മുസ്ലിം രാഷ്ട്രം അൽബേനിയ യൂറോപ്പിലെ ഒരേ ഒരു മുസ്ലിം രാഷ്ട്രം അൽബേനിയ ൂറോപ്പിലെ കശ്മീർ എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് യൂറോപ്പിലെ കശ്മീർ എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം തുർക്കി യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം തുർക്കി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നൈജീരിയ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നൈജീരിയ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം സെയ്ഷൽസ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം സെയ്ഷൽസ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ തടാകം വിക്ടോറിയ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ തടാകം വിക്ടോറിയ ആഫ്രിക്കയിലെ ആദ്യത്തെ പ്രഖ്യാപിത മാർക്സിസ്റ്റ് രാഷ്ട്രം ഗിനി ആഫ്രിക്കയിലെ ആദ്യത്തെ പ്രഖ്യാപിത മാർക്സിസ്റ്റ് രാഷ്ട്രം ഗിനി ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കിളിമഞ്ചാരോ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കിളിമഞ്ചാരോ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത് സർദാർ പട്ടേൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത് സർദാർ പട്ടേൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി വി പി മേനോൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി വി പി മേനോൻ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ് ഹൈദരാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ് ഹൈദരാബാദ് സർദാർ പട്ടേൽ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സൂററ്റ് സർദാർ പട്ടേൽ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സൂററ്റ് സർദാർ പട്ടേൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സൂററ്റ് സർദാർ പട്ടേൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സൂററ്റ് ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട ഇന്ത്യ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപത് ഇന്ത്യ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഏപ്രിൽ പത്തൊൻപത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഇൻസാ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഇൻസാറ്റ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മിസൈൽ ബോട്ട് ഐ എൻ എസ് വിഭൂതി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മിസൈൽ ബോട്ട് ഐ എൻ എസ് വിഭൂതി ഇന്ത്യ എജുസാറ്റ് വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത് ഇന്ത്യ എജ്യൂസാറ്റ് വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത് എജ്യൂസാറ്റ് വിക്ഷേപിച്ചത് എവിടെ നിന്നും ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ടു വിക്ഷേപിച്ചത് എവിടെ നിന്നും ശ്രീഹരിക്കോട്ട ഇന്ത്യ ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് തുമ്പ ഇന്ത്യ ആദ്യമായി റോക്കറ്റ് വിക്ഷേപിച്ചത് എവിടെ നിന്നുമാണ് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താ വിനിമയ ഉപഗ്രഹം ആപ്പിൾ ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം മെത്സാറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം മെത്സാറ്റ് രാഷ്ട്രപതിയായ ആദ്യ മലയാളി കെ ആർ നാരായണൻ രാഷ്ട്രപതിയായ ആദ്യ മലയാളി കെ ആർ നാരായണൻ ഏറ്റവും കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഷ്ട്രപതിയായത് കെ ആർ നാരായണൻ ഏറ്റവും കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ രാഷ്ട്രപതിയായത് കെ ആർ നാരായണൻ ഏറ്റവും കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഉപരാഷ്ട്രപതിയായതും കെ ആർ നാരായണൻ ഏറ്റവും കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഉപരാഷ്ട്രപതി ആയത് കെ ആർ നാരായണൻ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് വി ഗിരി ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് വി ഗിരി ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് കെ ആർ നാരായണൻ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് കെ ആർ നാരായണൻ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് വി വി ഗിരി ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് വി വി ഗിരി ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ചത് വി വി ഗിരി ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ചത് വി ഗിരി ഏറ്റവും കാലം രാഷ്ട്രപതിയായിരുന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ ഏറ്റവും കാലം രാഷ്ട്രപതിയായിരുന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ സക്കീർ ഹുസൈൻ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ സക്കീർ ഹുസൈൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ രാഷ്ട്രപതി നീലം റെഡ്ഡി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്നത് രാജേന്ദ്ര പ്രസാദ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്നത് രാജേന്ദ്ര പ്രസാദ് തമിഴ്നാടിന്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ തമിഴ്നാടിന്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ പരാജയപ്പെടുത്തി രാഷ്ട്രപതിയായ വ്യക്തി ആർ വെങ്കിട്ടരാമൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ പരാജയപ്പെടുത്തി രാഷ്ട്രപതിയായ വ്യക്തി ആർ വെങ്കിട്ടരാമൻ